ഇടർച്ച കല്ലുകൾ നൊമ്പരപ്പെടുത്താതിരിക്കട്ടെ. ചിലപ്പോഴെങ്കിലും വിജയി ഒറ്റയ്ക്കാണെന്നറിയുക. വായനയിൽ ജനങ്ങൾ ആഹ്ലാദാരവം മുഴക്കി പറ്റംപറ്റമായി അടുത്തു വരുമ്പോൾ അനാവശ്യ വാഗ്ധോരണികളെ മരണത്തിന്റെ കരിനിഴലിലേക്ക് നിബദിക്കുന്നവരുടെ സംസാരമാണ് സുവിശേഷത്തിൽ ദീപ്തമാവുക. ദൈവ വെളിച്ചത്തിലേക്ക് വരണം എന്നതാണ് സാരാംശം. ആണ്ടുവട്ടം 3-ാം വാരം 24-ാം തീയതി തിങ്കളാഴ്ച. വിജയിക്കുന്ന ഒരു മനുഷ്യനും അത്രമാത്രം വിജയിക്കാത്ത ഒരു മനുഷ്യനും തമ്മിലുള്ള അന്തരം ധ്യാനിക്കാം. അതിലുപരി ഈ മനുഷ്യരോട് ജനം കാണിക്കുന്ന ആഭിമുഖ്യം ധ്യാനിക്കാം. 2 സാമുവേൽ 5 വിജയിക്കുന്ന ഒരു മനുഷ്യനെ കാണിക്കുന്നു. വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം 3:22-30 അത്രമാത്രം വിജയിക്കാത്ത ഒരു മനുഷ്യനെയും. 1 ജനത്തിന്റെ മനസാക്ഷിയുടെ അംഗീകാരം സിദ്ധിച്ചെടുക്കുന്ന ദാവീദ്. ദാവീദിനോട് ജനത പറയുകയാണ്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണെന്ന്. 2 വചനാമൃതത്തിൽ മായം ചേർക്കാത്ത യേശുക്രിസ്തു. കാരണം യേശുക്രിസ്തുവിന്റെ മുഖദാവിൽ നിന്ന് അവർ പറയുന്നു, നിനക്ക് ബേലുസേബൂൽ ഉണ്ടെന്ന്. വ്യതിരക്തമായ ഒരു സുവിശേഷ ധ്യാനമാണ്. സ്വാംശീകരണത്തിൽ ജനപക്ഷം മാത്രം വിചിന്തനം ചെയ്യാം. ജനം ദാവീദിനൊപ്പം, ജനം ക്രിസ്തുവിൽ നിന്ന് ദൂരെ. വ്യത്യാസം അനുമോദനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ ദീപ്തമാകുന്നുണ്ട്. ഈ ബലിവഴിയിലെ വചനധ്യാനം ചോദിക്കുന്നു, എന്റെ ജനമേ, നീ ആരുടെ ഭാഗധേയമാണ് എടുക്കുക? ഇടർച്ചക്കല്ലുകൾ നൊമ്പരപ്പെടുത്താതിരിക്കട്ടെ. ചിലപ്പോഴെങ്കിലും വിജയി ഒറ്റയ്ക്കാണെന്നറിയുക.